ഇപ്പോൾ കൃഷ്ണകുമാറിന് ഇന്നലെ മിന്ന് വന്ന വാർത്തയാണ്, നടൻ കൃഷ്ണകുമാർ വേദിയിലിരുന്നില്ല, താഴെയിരുന്നു എന്നുള്ളതാണ് രേഖപ്പെടുത്തി. ഇല്ല, ഞാൻ പറയട്ടെ, നടൻ കൃഷ്ണകുമാറിനെ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ വന്ന് താഴെ വന്ന് അദ്ദേഹം മനോരമയോട് പറയുന്നുണ്ട്, എന്നെ എന്നെ സ്റ്റേജിൽ ഇരിക്കാൻ നിർബന്ധിച്ചു, ഞാൻ പോയില്ല, ഞാൻ ഇവിടെ ഇരുന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താ വന്ന വാർത്ത? നടൻ കൃഷ്ണകുമാറിനെ ഞങ്ങൾ വേദിയിൽ നിന്ന് അകറ്റി. നോക്കൂ, നിങ്ങൾ ഏത് പാർട്ടിയിലാണ്, ആ പാർട്ടിയിൽ ജോയിൻ ചെയ്ത ഉടനെ സ്ഥാനാർത്ഥിത്വം കൊടുക്കും, സി പി എം കൊടുക്കും, കോൺഗ്രസ് കൊടുക്കും? നമ്മളൊരു ഞാൻ പറഞ്ഞു തന്നെ, നിങ്ങൾ ബി ജെ പി വരുന്ന എല്ലാവർക്കും നമ്മൾ അർഹതയുള്ള അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാറിനോട് പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണകുമാർ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്തു, അദ്ദേഹത്തോട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം എന്നാണ് പാർട്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനൊരു തടസ്സവുമില്ല, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. അല്ല, പക്ഷേ അല്ലെ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു വിശാൽ ജനസഭ നടക്കുമ്പോൾ നാഷണൽ കൗൺസിൽ മെമ്പർ ഒക്കെ ആയിട്ടുള്ള ഒരാളിനെ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അല്ല അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, പ്രകാശ് ജാവദേക്കർ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് പോലും അറിഞ്ഞത് എന്നാണ്. വെറും തെറ്റായിട്ടുള്ള പ്രചരണമാണ്. ബി ജെ പിക്ക് അകത്ത് എല്ലാ നാഷണൽ കൗൺസിൽ മെമ്പർമാരെയും വേദിയിൽ ഇരുത്തിയിട്ടുണ്ട്, കൃഷ്ണകുമാറിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കൃഷ്ണകുമാറിനെ ഷാൾ അണിയിച്ച് പ്രവർത്തകർ വരുമ്പോൾ സ്വാഗതം ചെയ്തിട്ടാണ് അവിടെ കൊണ്ട് ഇരുത്തിയത്. ഇനി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതോ ഇരിക്കാതിരിക്കുന്നതോ അല്ല പ്രശ്നം, മാധ്യമങ്ങളോട് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം എനിക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ഒരു അവസരം കിട്ടിയില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത്, ഓരോ സ്ഥലത്ത് ഇരിക്കേണ്ട ആൾക്കാരുണ്ടല്ലോ, ഒരു വേറൊരാൾ വന്നിരുന്നു, ഞാൻ ഉടനെ പത്രക്കാരെ വിളിച്ച് എൻ്റെ ഇരിപ്പിടത്തിൽ വേറെ ആളിരുന്നു എന്ന് ഞാൻ പറയാമല്ലോ. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എനിക്ക് ബന്ധപ്പെട്ട മേൽ കമ്മിറ്റിയിലെ ആൾക്കാരോട് അത് പറയുക, എനിക്കൊരു പരാതിയാണ്. ബി ജെ പിയുടെ ഒരു രീതി അതാണ്, ആ രീതിക്ക് അപ്പുറത്തേക്ക് പോകാൻ ആർക്കും അവകാശം അല്ല. അവിടെ അതിനകത്തുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ കൃഷ്ണകുമാറിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയം അങ്ങനെ ഫോളോ ചെയ്യുന്നവരല്ല, പുതുതായി വരുന്ന ആൾക്കാരും ബി ജെ പി ഇത് ഇവരൊക്കെ ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഇവരെയൊക്കെ കൂടെ ചേർക്കുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞതും താങ്കൾ പറയുന്ന ഒന്നു തന്നെയാണ്. സെലിബ്രിറ്റീസ് വരുന്നു, അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു, അവർ ദൈനംദിന പാർട്ടി പ്രവർത്തകരല്ല. അവർ ദൈനംദിന പാർട്ടി പ്രവർത്തകരെ പോലെ സംഘടനയുടെ എല്ലാ അച്ചടക്കവും പാലിച്ചുകൊണ്ട് അവർ പോകണമെന്ന് ഞങ്ങൾക്ക് വാശിയില്ല, കാരണം അവർ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള ആൾക്കാരാണ്, ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്, അവരുടെ പ്രൊഫഷനുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ഞങ്ങളുടെ ഏറ്റവും ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാവാണ്. സുരേഷ് ഗോപി എല്ലാ സംസ്ഥാന ഭാരവാഹി യോഗത്തിനും വന്നിരിക്കുന്നില്ല, സുരേഷ് ഗോപി എല്ലാ സംസ്ഥാന കമ്മിറ്റിക്കും വന്നിരിക്കുന്നില്ല, ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ സേവനം ഒരു ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അത് തന്നെയാണ് ബാക്കി സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കാര്യം. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇത് കാണുമ്പോഴേക്കും, ഇപ്പോൾ ബി ജെ പിയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി പോകുന്നത് പോലെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്ത് അവർക്ക് അവസരം കിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവായ വിഷയങ്ങളിൽ, പിന്നെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ, അതാണ് ഒരു പാർട്ടിയുടെ ഒരു രീതി. ഇപ്പോൾ സുരേഷ് ഗോപി എന്ത് തിരക്കുണ്ടെങ്കിലും അദ്ദേഹം തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ചതുകൊണ്ട് അദ്ദേഹം നന്നായിട്ട് അവിടെ സമയം ചെലവഴിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല തിരക്ക് പിടിച്ചൊരു നടനാണ്, കേരളത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട നടനാണ്. അപ്പോൾ നിങ്ങളൊരു സ്കോർ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ കണ്ടില്ല, ഉടനെ സുരേഷ് ഗോപിയെ തഴഞ്ഞോ എന്ന് ചോദിക്കാൻ മാധ്യമങ്ങൾ പുറപ്പെടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാ സെലിബ്രിറ്റീസിൻ്റെ കാര്യം. അല്ലേ, പക്ഷേ അപ്പോഴും ഈ കുറേ സെലിബ്രിറ്റീസ് പോവുകയും ചെയ്തു. പറയുന്നതില് ചില കാര്യങ്ങളിൽ ഞങ്ങൾ വിശദീകരിക്കാത്തതുകൊണ്ട് പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നത്. ഭീമൻ രഘു ഉദാഹരണം, ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കും. ഭീമൻ രഘു 2016 പാർട്ടിയിൽ ചേർന്നു, പത്തനാപുരത്ത് ഞങ്ങൾ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അതിൽ വരുന്നവർ പെട്ടെന്ന് വിചാരിക്കുന്നത് ഉടനെ തന്നെ ജയിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പിന്നെ പോയ ഉടനെ തന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും പാർട്ടി പ്രവർത്തനങ്ങളിൽ മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം കൊടുത്തു. 7 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും അദ്ദേഹം പോയി എന്നുള്ള വാർത്ത കൊടുക്കുന്നത്, നമ്പർ വൺ. നമ്പർ ടു, അലി അക്ബർ. അലി അക്ബർ 2016 മറ്റും ബി ജെ പി ചേരുന്നത്. ചേർന്ന ഉടനെ അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഞാൻ പ്രസിഡൻ്റായപ്പോഴും അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. 7-8 മാസം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് ഞാൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം രാജിവെക്കുന്നു പറഞ്ഞു, ഞങ്ങളാരും പ്രതികരിച്ചില്ല. അദ്ദേഹം ബി ജെ പിയെ കെ ജെ പി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോസ്റ്റുകൾ ഇടുന്നത്.
ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിൽ ഇത് ബി ജെ പി അല്ല, ഇത് കെ ജെ പി ആണ്. അദ്ദേഹം നിരവധി പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും അദ്ദേഹത്തോട് സംസാരിച്ചു, പക്ഷേ അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നീട് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം ഒരു ദിവസം വീണ്ടും ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചു. നിങ്ങൾക്കതൊരു വലിയ വാർത്തയായി. മൂന്നാമത് രാജസേനൻ സർ. രാജസേനൻ അദ്ദേഹത്തെ അദ്ദേഹവും ഒരു വളരെ നല്ലൊരു സമൂഹത്തിൽ പിന്തുണയുള്ളതാണ്. ഞങ്ങൾ തന്നെ മുൻകൈ എടുത്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. 2016 അദ്ദേഹത്തിന് അരുവിക്കരയിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു, സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 120 പേരുള്ള കമ്മിറ്റിയാണ്. കേരളത്തിൽ 120 പേരേ ഉള്ളൂ. 10-25 ലക്ഷം വോട്ട് കിട്ടുന്ന, 30 ലക്ഷം വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ 120 പേരേ ഉള്ളൂ. അതിൽ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജസേനൻജിയെയും ഉൾപ്പെടുത്തി. രാജസേനൻജി പോകുമ്പോഴും പാർട്ടിയെ വല്ലാതെ കുറ്റപ്പെടുത്തിയിട്ടല്ല പോയത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് സിനിമകൾ കിട്ടുന്നില്ല, എൻ്റെ അവസരങ്ങൾ നഷ്ടമാകുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോഴും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയിട്ട് അദ്ദേഹം പോയതല്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വരുമ്പോൾ നിങ്ങളൊരു വാർത്തയും കൊടുക്കില്ല. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ജനതാദൾ പിളർന്ന് അതിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഘടകം അത് ലെഫ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ ഒരു ഒരു ഗ്രൂപ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളിൽ വരുന്നത്. വ്യക്തികൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് വാർത്തയല്ല. അനിൽ ആന്റണി വന്നു, അത് ഒരു ദിവസം വാർത്തയായി. യു ഡി എഫ് ചെയർമാൻ വന്നു, 30 കൊല്ലം യു ഡി എഫ് ചെയർമാൻ ആയിരുന്ന ആൾ വന്നു. നിരവധി ആളുകൾ പാർട്ടി ചേരുന്നുണ്ട്, സെലിബ്രിറ്റികൾ ഇനിയും വരും. അപ്പോൾ ഒന്നോ രണ്ടോ പേരുടെ പിന്നെ അല്ല, പോകുന്നവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പ്രധാനമാണ് ശ്രീ സുരേന്ദ്രൻ. ഞാനത് കൂടി സ്വാഭാവികമായി നമ്മൾ ബി ജെ പിയുടെ ഒരു വളർച്ച വസ്തുത ഇപ്പൊ പോകുന്നവർ പറയുന്നതിന് അതേപോലെ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? ഞാൻ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ഏത് പാർട്ടിയിൽ നിന്ന് ആൾ പോകുമ്പോഴും ഒരു ചെറിയ വിമർശനം ഉന്നയിക്കാതെ ആരും പോവില്ല. അതിപ്പോൾ സി പി എമ്മിൽ നിന്ന് പോകുന്ന പിരപ്പംകോട് മുരളി എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടാണ് പോയിരിക്കുന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇതെല്ലാം പിന്നെ ഡി സി ദിവാകരൻ വലിയ നേതാവായിരുന്നല്ലേ, എം പി ആയിരുന്ന ആൾ, എന്തൊക്കെ നേതാവ്, മന്ത്രിയായിരുന്ന ആളല്ലേ. അതുപോലെ നിങ്ങൾ ഇതിനെ കാണരുത്. കാരണം ഏതൊരാൾ പാർട്ടി വിടുമ്പോഴും സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ഉന്നയിക്കും. യെസ്, ബി ജെ പി. അപ്പോഴും ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ പോകുന്നവരെ ആരെയും അകറ്റി നിർത്തണം എന്ന് വ്യക്തിപരമായി ഞാനോ പ്രസിഡന്റ് എന്നുള്ളതിലോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ ഇനിയും തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. അവരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എല്ലാവരെയും നേരിട്ട് കാണണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.